ഭാരതം, നമ്മുടെ മാതൃഭൂമി ഭാരതം അടിമുടി മാറുന്നു. കാശ്മീരിലെ തടാകത്തിൻ്റെ പേരുകൾ ഉൾപ്പെടെ, മുഗൾ ഗാർഡൻസിൻ്റെ പേരുകൾ ഉൾപ്പെടെ, വാരണാസിയുടെ പേര്, പ്രയാഗയുടെ പേര്, പല പല റോഡുകളുടെയും പലതിൻ്റെയും പേരുകൾ, സ്ഥലത്തിൻ്റെ പേരുകൾ എല്ലാം അടിമുടി മാറുന്നു. ഭാരതം ഭാരതമായി മാറുന്നു. കഴിഞ്ഞ ദിവസം നടന്നത് മുഗൾ മ്യൂസിയത്തിൻ്റെ പേര് ഇനി മുതൽ ഛത്രപതി ശിവജി മ്യൂസിയം എന്നായിരിക്കും. അത് പ്രഖ്യാപിച്ചത് യോഗി ആദിത്യനാഥ്. ആഗ്രയിലെ മുഗൾ മ്യൂസിയത്തിൻ്റെ പേര് മാറ്റാൻ ഒരുങ്ങി യോഗി സർക്കാർ. ആഗ്രയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മുഗൾ മ്യൂസിയം ഛത്രപതി ശിവജി മ്യൂസിയം എന്നായിരിക്കും ഇനി അറിയപ്പെടുക. ആഗ്രയിലെ വികസന പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചത്. പുതിയ ഉത്തർപ്രദേശിൽ അടിമത്ത മനോഭാവത്തിന്റെ അടയാളങ്ങൾ വെച്ച് പുലർത്തുന്ന ഒന്നിനും സ്ഥാനമില്ലെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. പുതിയ ഉത്തർപ്രദേശിലല്ല, പുതിയ ഭാരതത്തിലും അത് മാറണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇ കെ നായനാരുടെ കാലത്താണ് ട്രിവാൻഡ്രം തിരുവനന്തപുരവും തൃച്ചൂര് തൃശ്ശൂരും ക്രാങ്ങന്നൂര് കൊടുങ്ങല്ലൂരും തെളിച്ചേരി തലശ്ശേരിയും കണ്ണന്നൂര് വേറെ എന്തോ ഒരു സാധനം ക്രാങ്ങന്നൂരോ എന്തോ ആയിരുന്നത് കണ്ണൂരും കാലിക്കട്ട് കോഴിക്കോടും എല്ലാമായി മാറിയത് അത് ഈ നാടിൻ്റെ ചൈതന്യത്തേക്കുള്ള തിരിച്ചുവരവാണ്. ആരും എതിർത്തില്ല, എല്ലാവരും സ്വീകരിച്ചു, വളരെ ധന്യമായിട്ടെല്ലാം സ്വീകരിച്ചു. കൊയിലോൺ കൊല്ലമായതുപോലെ പലതും പലതും നമുക്ക് മാറ്റാൻ സാധിച്ചു. ഏതായാലും ഊട്ടി ഉദകമണ്ഡലം എല്ലാമായും ചെന്നൈ എന്ന് വന്ന മദ്രാസിൽ നിന്ന് ചെന്നൈ ആയി മാറി മാതിരി ബാംഗ്ലൂര് ബംഗളൂരുവും മാംഗ്ലൂര് മംഗളൂരുവും എല്ലാമായി മാറി, എല്ലാമായി മാറും, മാറണം. ഭാരതത്തിൻ്റെ ചരിത്രവും ഭാരതത്തിൻ്റെ പൈതൃകവും എല്ലാം എല്ലാം ചേർന്ന് ധന്യമായ ഒരു പുതിയ ഭാരതം ഉണ്ടാക്കാൻ ഉള്ള അവസരമാണ്. കുറച്ച് മുമ്പ് പോസ്റ്റ് ചെയ്തതിൽ ഞാൻ പറഞ്ഞു, ഭാരതത്തിൻ്റെ ചരിത്രം തന്നെ ഈ വിദേശികളെ എഴുതിയതിൽ നിന്ന് സ്വദേശികളെ കൊണ്ട് ധന്യമായിട്ട് എഴുതിക്കുന്ന യജ്ഞം ഇന്നലെ ആരംഭിച്ചു. വീണ്ടും ആഗ്രയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മ്യൂസിയം ഛത്രപതി ശിവജി മഹാരാജാവിന്റെ പേരിൽ അറിയപ്പെടും. ശിവജി മഹാരാജാണ് നമ്മുടെ നായകനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താജ്മഹലിനോട് ചേർന്ന 6 ഏക്കർ ഭൂമിയിലാണ് മ്യൂസിയത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 2015 മുഗൾ മ്യൂസിയം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ഏതായാലും വളരെ ഗംഭീരമായിട്ട് നല്ല മാറ്റങ്ങൾ, ഔറംഗസീബിന്റെയും ബാക്കിയുള്ളതിൻ്റെയും എല്ലാം പേരുകളിലും അക്ബറിൻ്റെ പേരുകളിലും തൈമൂറിൻ്റെ പേരുകളിലും എല്ലാം നമ്മുടെ തലസ്ഥാനം തന്നെ യഥാർത്ഥത്തിൽ മെഹ്റൗളി എന്ന പേര് തന്നെ മിഹിരാവലി എന്ന പേരിൽ നിന്നാണ്. ഏതായാലും നമ്മളെ ഭാരതം മുഴുവനും എങ്ങനെയാണോ കേരളത്തിലെ ജില്ലകളുടെ പേരുകൾ വളരെ ഭംഗിയായിട്ട് മാറ്റിയത് ഒരു പ്രശ്നവുമില്ലാതെ, അതേപോലെ തന്നെ ഭാരതമെമ്പാടും അടിമത്വത്തിൻ്റെയും വിദേശ ഭരണത്തിൻ്റെയും പ്രതീകമായി നിലനിൽക്കുന്ന പേരുകളും അതുപോലെ ശബ്ദങ്ങളും വാക്കുകളും വരികളും എല്ലാം മാറി ഈ നാടിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതാവട്ടെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. രാഷ്ട്രപതി ഭവന്റെ അടുത്തുള്ള ഗാർഡനും രാജേന്ദ്രപ്രസാദ് എന്ന പേരിട്ടു, രാജേന്ദ്രപ്രസാദ് ഗാർഡൻ എന്ന പേരിട്ടു. അങ്ങനെ അനവധി ഗാർഡനുകളും അനവധി തടാകങ്ങളുടെയും അനവധി റോഡുകളുടെയും അനവധി കെട്ടിടങ്ങളുടെയും എല്ലാം പേരുകൾ സാവധാനത്തിലെ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഭാരതത്തെ അഭിമാനിക്കുന്നവരും ഭാരതത്തിൽ ജനിച്ച് വളർന്ന് നിലനിൽക്കുന്നതിൽ അഭിമാനിക്കുന്നവർക്കും ഭാരതത്തിൻ്റെ പേരിനോട് ഒരു തരത്തിലും വിഷമവും വേദനയും തോന്നേണ്ട കാര്യമില്ല. വിദേശ മനോഭാവം വെച്ചിരിക്കുന്നവർക്ക് മാത്രമേ വിദേശികളുടെ പേരിനോട് ഇനിയും ഒരു കൂറു വെച്ച് പുലർത്തേണ്ടതുള്ളൂ. ഭാരതീയർക്ക് ഭാരതത്തിൻ്റെ പേരുകൾ എന്നും ആവേശകരമായിരിക്കട്ടെ. ഇനി അഥവാ കുറേ പേർക്ക് ആവേശകരമല്ല എങ്കിൽ പ്രധാനമന്ത്രി കറക്റ്റ് 138 കോടി ജനത എന്ന് പറഞ്ഞിട്ടില്ല, 130 കോടി ജനത എന്നേ പറഞ്ഞിട്ടുള്ളൂ. 8 കോടിയിൽ അവർക്ക് ഇനിയും കിടന്നുറങ്ങാനുള്ള സൗകര്യമുണ്ട് എന്ന് കൂടി ആ നമ്പർ പറയുന്നതിലുണ്ട്. പ്രണാമം.